നമസ്കാരം. സമുദ്രമേഖലയിലെ കരുത്തുയർത്താൻ പുതിയ അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ നാവികസേന. അന്തർവാഹിനികളുടെ നിർമ്മാണത്തിനായി ടെൻഡർ നൽകാനുള്ള നീക്കങ്ങൾ നാവികസേന ആരംഭിച്ചിരിക്കുകയാണ്. അതിനൂതന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സൗകര്യങ്ങളോടുകൂടിയ 6 അന്തർവാഹിനികൾ നിർമ്മിക്കാനാണ് നാവികസേന ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 60,000 കോടി രൂപയുടെ ടെൻഡറാണ് ഇതിനായി ക്ഷണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ജർമ്മൻ അന്തർവാഹിനികളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയുള്ള അന്തർവാഹിനി നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നാവികസേനയും ദ്രുതഗതിയിൽ ആക്കിയിരിക്കുകയാണ്. ജർമ്മൻ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുമായി സഹകരിച്ചാകും അന്തർവാഹിനികളുടെ നിർമ്മാണം നടക്കുക. വെള്ളത്തിനടിയിൽ ദീർഘനേരം പ്രവർത്തിപ്പിക്കുകയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. സമുദ്രത്തിനുള്ളിൽ കഴിയുമ്പോൾ പോലും AAP സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി നിർമ്മിക്കാനാകും. ഇതുവഴി പ്രൊപ്പല്ലർ ബാറ്ററികൾ റീചാർജ് ചെയ്യാനും അന്തർവാഹിനികളിലെ വൈദ്യുതി ആവശ്യമായ മറ്റുപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. ജർമ്മൻ അന്തർവാഹിനിയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ അടുത്ത ആഴ്ച സ്പെയിനിനും പരീക്ഷണങ്ങൾ നടത്തും. രാജ്യത്ത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണ് അന്തർവാഹിനികളുടെ നിർമ്മാണം നടക്കുക. അതേസമയം മസഗോൺ ഡോക്സ് ലിമിറ്റഡ്, സ്വകാര്യ കപ്പൽ നിർമ്മാതാക്കളായ L&T ഇവരും ടെൻഡറിനായി പങ്കെടുക്കുന്നുണ്ട്. ടെൻഡറിനായി മത്സരിക്കുന്ന ടീമിൻ്റെ ട്രയൽസ് ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട്. ട്രയൽസിൻ്റെ 2ാം ഘട്ടം സ്പെയിനിൽ നടക്കുമെന്നും സ്പാനിഷ് കമ്പനിയായ നവൻറ്റിയെയും ലാർസൻ ആൻഡ് ട്യൂബ്രോയും ജൂൺ അവസാനത്തോടെ തങ്ങളുടെ AAP സംവിധാനം പ്രദർശിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്ക് 30,000 കോടിയാണ് അധിക ബിസിനസ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.